പലരും വെറുക്കപ്പെടുന്ന ആളുകളാണ്, പലരും വെറുക്കപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അതായത് കാരണം ഇവർ ചെയ്യുന്നത് പലർക്കും ദ്രോഹം ചെയ്യുന്ന ഒരു വിഭാഗമാണ്, പല ആളുകൾക്കും ദ്രോഹം ചെയ്യുന്ന ആൾക്കാരാണ്, പലരും വെറുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അവരെ അറിയപ്പെടുന്നൊരു പേരുണ്ട്, ആ പേരിന് ചന്ദ്രക്കലിട്ടാൽ ഇത് പൊട്ടിത്തെറിക്കും, എങ്കിൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം മറ്റൊന്നുമല്ല, ഉത്തരം ഗുണ്ടയാണ്. ഗുണ്ട, ഈ ഗുണ്ടകളെ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഭയമാണ്, കാരണം അവർ നമ്മളിന്ന് ചെയ്യുന്നുള്ള പേടിയുണ്ടാണ്. ഗുണ്ടക്ക് ചന്ദ്രക്കലിട്ടാൽ ഗുണ്ട് പൊട്ടിത്തെറിക്കും. ഓക്കെ, അതായത് കാക്കകൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കാൻ ഇഷ്ടപ്പെടുന്ന അക്ഷരം ഏതാണ്? കാക്കകൾ വന്നിരിക്കാൻ ഇഷ്ടപ്പെടുന്ന അക്ഷരം, അവർക്ക് ഏറ്റവും ഇഷ്ടം അത് തന്നെയാണ്. ഉത്തരം, കാക്കകൾ എവിടെ വന്നിരിക്കുക? എച്ചിലാണ്, എച്ചിൽ അല്ലേ. എച്ച് എന്നുള്ള അക്ഷരം പറയുമ്പം കാക്കകൾ വന്നിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം എച്ചിൽ, എച്ചിൻ്റെ അകത്താണ് വന്നിരിക്കുക, എച്ച് അല്ലേ. ഈ കാക്കകളെ ഏറ്റവും കൂടി കൊത്തുപറിക്കുന്ന സംഭവം എന്താണ്? എച്ചിലാണ്, എച്ചിൽ, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ എച്ചിൽ എന്ന് പറയും. അപ്പോൾ കാക്ക വന്നിരിക്കാൻ ഇഷ്ടപ്പെടുന്ന അക്ഷരം എച്ച്, എച്ചിൽ എന്നുള്ളതാണ്. പട്ടിക്ക് അല്ലെങ്കിൽ നായക്ക് ഇഷ്ടപ്പെട്ട അക്ഷരം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം മറ്റുള്ള ഉത്തരം എല്ല് എന്നുള്ള അക്ഷരമാണ്, കാരണം പട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ സാധനമാണ് എല്ല് എന്ന്. നമ്മൾ മാംസത്തിൻ്റെ എല്ലുകളാണ് പട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അക്ഷരം, എന്ന ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലുകളാണ് അല്ലേ. അത് ചിക്കൻ്റെയോ മട്ടൻ്റെ ഒക്കെ എല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ വായിൽ കടിച്ചു പിടിച്ചൊരു കളിയാണ് നായുടെ അല്ലേ. അതായത് പട്ടിക്ക് അല്ലെങ്കിൽ നായക്ക് ഇഷ്ടപ്പെട്ട അക്ഷരമാണ് എല്ല് എന്നുള്ള അക്ഷരം. എല്ലാണ് പട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണം. ഓക്കെ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ വെച്ച് പോലും ഒരാളെ കൊന്നാൽ കുറ്റമില്ലാത്തത് ആർക്കാണ് എന്നാണ് ചോദ്യം. നമ്മളിപ്പോൾ റോഡ് സൈഡിൽ നിന്ന് ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെ കൊന്നാൽ പോലും അവർക്കെതിരെ കേസുണ്ട് അല്ലേ. പക്ഷേ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ വെച്ച് ഒരാളെ കൊന്നാൽ കേസില്ലാത്തത് ആർക്കാണ് എന്നാണ് ചോദ്യം. ഉത്തരം ആരാച്ചാർക്കാണ്. ആരാച്ചാർ, ആരാച്ചാർ എന്ന് പറഞ്ഞാൽ നമ്മളെ ജയിലിൽ നിന്ന് തൂക്കിക്കൊല്ലുന്ന ആളാണ് ആരാച്ചാർ എന്ന് പറയാം. അപ്പം ഉയർന്ന പോലീസുകാരുടെ മുന്നിൽ വെച്ച് പോലും കൊലപാതക ഒരാളെ കൊന്നാൽ കുറ്റമില്ലാത്തത് ആർക്കാണ്? ഉത്തരം ആരാച്ചാർക്കാണ്. ഇതൊരു സ്ഥലമാണ്, ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ആ സ്ഥലത്തിൻ്റെ പേരിൻ്റെ കൂടെ വൃത്തം ചേർത്താൽ പല ജീവജാലങ്ങളും താമസിക്കുന്ന സ്ഥലമായിട്ട് മാറും. അതായത് ഇതൊരു സ്ഥലത്തിൻ്റെ പേരാണ്, വളരെ ഫേമസ് ആയൊരു സ്ഥലത്തിൻ്റെ പേരാണ്. ആ സ്ഥലത്തിൻ്റെ പേരിൻ്റെ കൂടെ വൃത്തം ചേർത്താൽ പല മൃഗങ്ങളും പല ജീവജാലങ്ങളും താമസിക്കുന്ന സ്ഥലമായിട്ട് മാറുമെങ്കിൽ ഏതാണ് ആ സ്ഥലം? ഉത്തരം മറ്റൊന്നല്ല, മലയാളത്തിലെ സ്വന്തം സിനിമാ നടൻ്റെ പേരിൻ്റെ ഉള്ള ഒരു സ്ഥലമാണ് മാള എന്ന് പറയുന്ന സ്ഥലമാണ്. മാള അല്ലേ, മാള എന്നുള്ള സ്ഥലത്തിൻ്റെ അവസാനം വൃത്തം ചേർത്താൽ അതിൻ്റെ മാളം, മാളത്തിൽ നിന്നുണ്ടാവും പാമ്പുണ്ടാവും, അങ്ങനെ പല പല ജീവജാലങ്ങളുള്ള സ്ഥലമാണ് ഈ മാളം എന്ന് പറയുന്നത്. മാളത്തിലാരും കൈയിടരുത് എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് മാള വൃത്തം ചേർത്താൽ മാളം. ഓക്കെ,